ഇന്നലെ ഒരു വാർത്ത വന്നില്ലേ, ഒരു 6 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നയാളെ കോടതി വെറുതെയും. അത് കണ്ടപ്പോ മുതൽ എന്നെ എന്തോ ഒന്ന് ഹോണ്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായി. വല്ലാത്തൊരു ഒരു ആ വാർത്ത കേട്ടപ്പോ മുതല് അമ്മയുടെ കരച്ചിലാണ് എപ്പോഴും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. ഒരു ഒരു പെൺകുട്ടി എന്ന നിലയില് ശരിയാണ് അമ്മ പറയുന്ന, ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. പോലീസിന്റെ അനാസ്ഥ മൂലം കേസ്, അതല്ലെങ്കിൽ അവിടെ അതിൽ വിധിയിൽ പറയുന്നുണ്ട് പോലീസ് സംഭവ സ്ഥലത്ത് ചെല്ലുന്നത് പിറ്റേ ദിവസമാണ്. അതോടുകൂടി തന്നെ തെളിവുകൾ നഷ്ടപ്പെട്ടു, അതുപോലെ സാക്ഷിമൊഴികളില്ല. അപ്പൊ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് കുറച്ചും കൂടെ ശേഖരിക്കേണ്ടതായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച വളരെ വലുതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം, സർക്കാർ കുറച്ചും കൂടെ അതിനകത്ത് ഇടപെടണം എന്ന് എനിക്ക് തോന്നി ആ ഒരു ഒരു വാർത്ത കേട്ടപ്പോൾ. ഇതിപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഇതിപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2 വയസ്സുള്ള ഒരു പെൺകൊച്ചിയെ, പെൺകൊച്ചിനെ 6 മാസം പ്രായമുള്ളത്, എത്രയോ വാർത്തകൾ നിരന്തരം കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്രമമാണ് കണ്ടുവരുന്നത്. ബലാത്സംഗം ചെയ്യുക. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കോടതി വിധി തന്നെയാണ്. നിഷ്കരണം വെറുതെ വിട്ടു എന്ന് പറയുമ്പം ഒരു വധശിക്ഷയില്ല, ജീവപര്യന്തമില്ല, യാതൊരു വിധത്തിലുള്ള ശിക്ഷയുമില്ല. 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പിച്ചി ചീന്തിയിട്ട് കെട്ടി തൂക്കി. അതെ, കോടതി കണ്ണും പൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ മിക്ക എന്തായിരുന്നു ശിക്ഷ വിധിക്കുന്ന സമയത്താണെങ്കിലും വളരെ നമുക്കൊന്നും ദഹിക്കാത്ത രീതിയിലാണ് കോടതി വിധി വന്നുകൊണ്ടിരിക്കുന്നത് പല കേസുകളിലും. അപ്പം ഈ ഒരു വിധി വന്നപ്പോ മുതല് കേരളത്തിലെ എല്ലാ അമ്മമാരുടെ മനസ്സിലും ഒരു 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 പേടിയുണ്ട്. കാരണം സ്വന്തം പെൺമക്കൾ എന്താണ്, ഒരു 6 വയസ്സുള്ള കുട്ടിയാണ്, എന്ത് വിശ്വസിച്ച് അവർ ഇറക്കി വിടും ഒരു കുഞ്ഞിനെ ഈ വന്ന കാലത്ത്. ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ്. പക്ഷെ ആ വിധി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആ വിധിയാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അതും പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ. ഇപ്പൊ വിധിയായാലും ഈ ഒരു വിധിയും കൂടെ വന്നപ്പം എന്തും ചെയ്യാമെന്നുള്ളൊരു തന്റേടമായി എല്ലാവർക്കും. ഒന്നും ചെയ്യില്ല കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം കൊണ്ട് ഒന്നും ഇല്ല. ഒരു ഒരു ആരെ വിശ്വസിക്കും നമ്മൾ? ഇപ്പൊ കോടതിയെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോടതി വിധി എന്തായിരിക്കും, ഒരു തെളിവില്ല എന്നുള്ള രീതിയിൽ ആ 6 വയസ്സ് ആ അമ്മയുടെ കരച്ചിലാണ് ഒരു ഒരു ദിവസം മുഴുവനും നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു എന്താ പറയാന്നറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല ഇതിനെ എന്താ പറയണ്ടേന്ന്. അതെ, പൂരിപ്പിക്കാൻ ഒരു വാക്ക് നമുക്ക് പറ്റണില്ല. അത് നമ്മളും സ്ത്രീകളാണ്, നാളെ നമ്മളും വിവാഹം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വിശ്വസിച്ചവരെ നിർത്തുക എന്നുള്ളത് ഇപ്പം നമ്മൾ നമ്മളെപ്പോലുള്ള ഒരുപാട് യുവതികൾ ഇപ്പം അത് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ നേരത്തെ പ്രായമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു 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 പ്രായം നോക്കിയായിരുന്നു. ഇതിപ്പോ പ്രായമില്ല. എങ്ങോട്ടാണ് സമൂഹം പോകുന്നത്? ആ ഒരു കൊച്ചു കുട്ടിയോട് എന്ത് തോന്നിയിട്ടാണ് ഇവരത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എന്തോരമുണ്ട് അതിനോട് അതിനെ പിച്ച് ചീന്തണമെങ്കിൽ? പക്ഷെ സത്യം പറഞ്ഞാൽ കേരളത്തിലെ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ഈ ഒരു. തീർച്ചയായിട്ടും അത് വലിയൊരു പോയിന്റ് തന്നെയാണ്. ലൈംഗിക ദാരിദ്ര്യമാണ് ഇതിലൂടെയൊക്കെ വെളിവാകുന്നത്. 2 വയസ്സുള്ള കുട്ടിയെ, 6 വയസ്സുള്ള കുട്ടിയെ, പിന്നെ അതുപോലെ തന്നെ ഒരു പശുവിന് പോലും ഇത്രയും കാമപ്രാന്തന്മാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള നിയമം തീർച്ചയായിട്ടും ഇന്ത്യയിൽ വരണം, വന്നേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഗൗരവമായിട്ട് കാണുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുണ്ടാവുന്നില്ല എന്നുള്ളതിന് ഒരു തെളിവാണിത്. കാരണം പല കാര്യങ്ങൾ, അതായത് SC ST വിഭാഗത്തിൽപ്പെട്ട കേസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വേണം കേസ് എടുക്കാനെന്നുള്ള ലെറ്ററുകൾ എല്ലാം സർക്കാരിന് അയച്ചതാണ് പല പല ഇതിൽ നിന്നുള്ളവര്. പക്ഷെ അതൊന്നും സർക്കാർ വകവയ്ക്കാതെ, പോലീസിന് വകവയ്ക്കാതെ, അല്ലെ പോലീസ് അതിന് അത് വകവയ്ക്കാതെ ഉള്ള ഒരു നടപടിയുടെ ഭാഗമായതുകൊണ്ടാണ് അയാൾ ഇപ്പൊ രക്ഷപ്പെട്ടു പോയത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ത് തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഇങ്ങനെയുള്ളവരെ, അമ്മമാരുടെ ഇടയിലേക്ക് വിട്ടുകൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നവരെ, അതാണ് വേണ്ടത്. അല്ലാതെ ഉടനെ കോടതി കൊണ്ടുപോയി തെളിവ് അന്വേഷിക്കുക, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് ഈ വക സംഭവങ്ങളൊക്കെ. കോടതി കൊണ്ടുപോവുക, അവർക്ക് ശാസ്ത്രീയമായി തെളിവില്ലാതെ അവരൊന്നും ചെയ്യത്തില്ല. തെളിവാണ് അവിടെ പ്രധാനം. പക്ഷെ ഒന്നാലോചിച്ച് നോക്കൂ, വൈകാരികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ രാജ്യത്തിന്റെ സിസ്റ്റം അതാണെങ്കിൽ പോലും വൈകാരികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു അമ്മ, ഒരു സ്ത്രീ, അവള് പെറ്റുപോറ്റിയ ഒരു കുഞ്ഞ്,
അതൊക്കെ ഒരു ഭയങ്കര വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ്. അതൊക്കെ ഞാൻ എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനും കല്യാണപ്രായമായി നിൽക്കുന്ന ഒരാളാണ്, ഞാനും കല്യാണം കഴിച്ച് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടാവുന്നതെങ്കിൽ എത്രമാത്രം അവർ സമൂഹത്തിൽ സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കൃത്യമായിട്ടുള്ളൊരു നിയമം വേണം. നിയമ സംവിധാനം കുറച്ചുകൂടി ഒന്ന് ഭേദഗതി ചെയ്തേ പറ്റുള്ളൂ ഈ ഒരു പീഡന കാര്യത്തിലൊക്കെ. സ്ത്രീകൾക്ക് സുരക്ഷയില്ല, കുട്ടികൾക്ക് സുരക്ഷയില്ല, പെണ്ണ് പെണ്ണായി ജനിക്കാൻ പോലും ഭയക്കുന്ന ഒരു ഇപ്പം നമ്മളാണ് പണ്ടൊക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പെൺകുട്ടികളാണെന്ന് അറിയുമ്പോൾ കൊന്നു കളയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇത്രയും ഡെവലപ്പായി വന്നതാണ്. വീണ്ടും സ്ത്രീകൾക്ക് നേരെ തന്നെയാണ് അതിക്രമണം പൊക്കോണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീ സുരക്ഷയെ പറ്റി ആഘോഷിക്കുന്നവരും സ്ത്രീ സുരക്ഷ ഉണ്ടെന്ന് പറയുന്ന ഒരു ജനകീയ സർക്കാരും, അതിന്റെ അപ്പുറം അതിന്റെ മറുഭാഗം നോക്കൂ. ഒരു നാണയത്തിന്റെ ഒരു വശത്ത് ഇതുപോലെ, മറുവശത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുക നടക്കുന്നുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായിട്ട് പോലും സർക്കാർ അതിനെതിരെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രി അതിനെ അപലപിച്ചു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതി അത് ആ ഒരു വാക്കുകൊണ്ട് തീരുന്നതല്ല ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യേണ്ട കടമകൾ. ഇങ്ങനെയുള്ള ഇതിൽ ഒരു മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അല്ലെ, സർക്കാർ എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് വേണം ഇതിനെ ഒരു ഇതൊരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ അവരുടെ വീടുകളിൽ സ്ത്രീകളുള്ളവരായിരിക്കും, അല്ലെ അവരുടെ വീട്ടിലും പിള്ളേരുള്ളവരായിരിക്കും. അപ്പം എല്ലാവരും ഒരുമിച്ച് നിന്ന് നേരിട്ടാൽ മാത്രമേ ഈ ഒരു സാമൂഹിക വിപത്തിനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുവേണ്ട നടപടികളായിരിക്കണം ഇനിയുള്ള ഒരു സമയത്ത് സർക്കാർ, ഏത് സർക്കാരാണ് തീരുമാനിക്കേണ്ടതും എടുക്കേണ്ട നടപടികളും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക്, സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാരുകൾ, ഇനി വരുന്ന സർക്കാരായാലും ഇപ്പോൾ ഉള്ള സർക്കാരായാലും ചെയ്യേണ്ടത് അത് തന്നെയാണ്. കാരണം ഒരു സ്ത്രീ അവിടെ, നമ്മൾ പണ്ട് കാര്യങ്ങളെ പറയും, ഒരു പുരുഷൻ വിദ്യാഭ്യാസം നേടിയെടുത്താൽ ആ കുടുംബത്തിന് മാത്രമേ നേട്ടം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു സ്ത്രീ വിദ്യ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിദ്യാർത്ഥി അല്ലെ വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അവരുകൊണ്ട് ആ സമൂഹത്തിന് ഒത്തിരി, അതായത് അവരിലൂടെ അവരുടെ മക്കള് എല്ലാവർക്കും അതുകൊണ്ട് നേട്ടം. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വുമൺ എംപവർമെന്റിനെ പറ്റി സംസാരിക്കുകയും ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്നവർ ഇതിനു വേണ്ടി എന്തെങ്കിലും നടപടി എടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.